വാർത്ത വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. എന്റെ നാടായ ആലുവയിൽ ഒരു പിഞ്ച് ബാലികയെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അതിക്രൂരമാം വിധം മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തുകയും ആ മൃതദേഹത്തോട് ഏറ്റവും അപര്യാദയ രീതിയിൽ പെരുമാറുകയും ചെയ്ത സംഭവം, അതിൻ്റെ വിചാരണയും അതുപോലെ തന്നെ മരണശിക്ഷ വിധിച്ച സംഭവമൊക്കെ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രകടിപ്പിച്ച ശുഷ്കാന്തി, സാക്ഷികൾ എല്ലാവരും പ്രോസിക്യൂഷൻ ഒപ്പ് ഉറച്ചു നിന്നതും, അതിപ്രഗത്ഭനായ പ്രോസിക്യൂട്ടർ പുത്തൂർ മോഹൻരാജ് സമർത്ഥമായ രീതിയിൽ കേസ് നടത്തിയത്, കെ സോമൻ എന്നു പേരുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജി കൈവറക്കാതെ നീതി നടപ്പാക്കിയത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യോട് പറഞ്ഞു. ആലുവ MLA അൻവർ സാദത്ത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുഞ്ഞിൻ്റെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിന്നു, അവർക്ക് അത്യാവശ്യം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു, താമസിക്കാൻ വീട് ഏർപ്പെടുത്തിയതൊക്കെ പറഞ്ഞിരുന്നു, പ്രതിപാദിച്ചിരുന്നു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അത് പറയുമ്പോൾ അതിന് ഇങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അനൽപമായ അപമാന ഭാരത്തോടും ലജ്ജയോടും കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. കാരണം ഒരു ആലുവക്കാരൻ ആയിപ്പോയതിൽ നമ്മൾ നാണിച്ചു പോകുന്ന, ഒരു മലയാളി ആയതിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം അവരുടെ അഭ്യുദയകാംക്ഷികളായി പറ്റിക്കൂടിയ ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യയുടെ പേര് ഹസീന എന്നാണ്. അവർ എന്താണ് INDUC ജില്ലാ വനിതാ വിഭാഗം കൺവീനറോ മറ്റുമാണ്. അതുകൂടാതെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാരിലൊരാളുമാണ്. ഈ മഹതിയും അവരുടെ ഭർത്താവും കൂടി ഈ കുടുംബത്തോടൊപ്പം പറ്റിക്കൂടുകയും അവർക്ക് സർക്കാരിൽ നിന്നും അതുപോലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ നിന്നും ശിശുക്ഷേമ വകുപ്പിൽ നിന്നും അതുപോലെ നടൻ സുരേഷ് ഗോപി കൊടുത്തതിൽ നിന്നും കൂടി കിട്ടിയ സംഖ്യയിൽ 120,000 രൂപ കബളിപ്പിച്ച് വാങ്ങിച്ചെടുക്കുകയും അൻവർ സാദത്ത് MLA തന്നെ ഇവർക്കൊരു വീട് കണ്ടെത്താൻ വേണ്ടി ഏൽപ്പിച്ച 20,000 രൂപയും ഈ കുടുംബത്തിന് കൊടുക്കാതെ പോക്കറ്റിൽ ഇടുകയും ചെയ്തു എന്നതാണ്. അത് ഈ സംഖ്യ പലതവണ ചോദിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ ഇവർ സ്ഥലം പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജീവ് സന്തോഷ് എന്ന് പറഞ്ഞ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതുപോലെ ബാബു പുത്തനങ്കാടി എന്ന് പറഞ്ഞ അവിടുത്തെ വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ കുടുംബത്തോടൊപ്പം നിന്നവരാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അവരത് MLA ശ്രദ്ധയിൽപ്പെടുത്തി. MLA ആവശ്യപ്പെട്ടിട്ടും പണം തിരിച്ചു കൊടുത്തില്ല, പണം വാങ്ങിയിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. വാങ്ങിയതിന് ബാങ്ക് രേഖകൾ ഹാജരാക്കി. ഈ കുട്ടിയുടെ അച്ഛൻ്റെ ATM കാർഡും പിൻ നമ്പറും സംഘടിപ്പിച്ചിട്ടാണ് ഈ ഇദ്ദേഹം, ഈ മുനീർ എന്ന് പറഞ്ഞ ധീര യോദ്ധാവ് പണം പിൻവലിച്ചത്. അപ്പോൾ അതിന് ബാങ്കിൻ്റെ രേഖയുണ്ട്. അങ്ങനെ പണം പിൻവലിച്ചതിൻ്റെ രേഖകൾ ഹാജരാക്കിയപ്പോൾ പറഞ്ഞു, ഈ പണം ഞാൻ കടമായിട്ട് വാങ്ങിച്ചതാണ്, ആ തിരിച്ചു കൊടുക്കാൻ വിരോധമില്ല എന്ന് പറഞ്ഞ് 70,000 രൂപ തിരിച്ചു കൊടുത്തു. ബാക്കി പൈസ ചോദിച്ചപ്പോൾ ഫോൺ വിളിച്ചു ചോദിക്കുമ്പോൾ ഫോൺ എടുക്കുകയില്ല, ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ ദേഷ്യപ്പെടും, ആ ഭീഷണിപ്പെടുത്തും. ഈ നിലയിൽ പോയപ്പോഴാണ് ഇത് സ്ഥലത്തെ CPM കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ CPM ഏരിയ കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടു. അത് ദേശാഭിമാനിയിലും മാതൃഭൂമിയിലും ഒരു പ്രാദേശിക വാർത്തയിട്ട് വന്നു. അപ്പോഴത്തേക്ക് മനോരമ ന്യൂസ് ചാനൽ അത് ഏറ്റുപിടിച്ചു, മറ്റ് ചാനലുകൾ ഏറ്റുപിടിച്ചു, ഒരു അഖില കേരള വിഷയമായിട്ട് മാറി. വിഷയമായി എന്നറിഞ്ഞപ്പോൾ ഇയാൾ ഒരു 10,000 രൂപ കൂടി തിരിച്ചു കൊടുത്തു. ബാക്കി 40,000 രൂപ ഒരു മധ്യസ്ഥൻ മുഖേന അതും വീട്ടിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ ക്രിമിനൽ കേസ് ഒഴിവായി. അപ്പോഴാണ് MLA അറിയുന്നത്. MLA കൊടുത്ത 20,000 രൂപ ഇവർ ആ തൊണ്ട തൊടാതെ വിഴുങ്ങി, അത് കുടുംബത്തിനെ ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുക്കാതെ അത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഇത് വാങ്ങിക്കും. MLA കൊടുത്ത് 20,000 രൂപ പോക്കറ്റിടുകയും ചെയ്തു എന്ന കാര്യം. അങ്ങനെ MLA വരെ കബളിപ്പിച്ചു. ഇത്ര വലിയ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് അവർ കതറും പച്ചച്ചിരിയുമായിട്ട് ബഹുജന സേവകരായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം അവർ ചെയ്തു. ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ മഹതിയെ നീക്കം ചെയ്തു. ഈ മനുഷ്യർക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടാകേണ്ടതാണ്. ഇതിന് ഉളുപ്പില്ലായ്മ എന്നാണോ പറയേണ്ടത്, തന്തയില്ലായ്മ തരം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ടുള്ള വാക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഈ അസ്ഫാഖ് ആലം എന്ന് പറഞ്ഞവൻ ചെയ്ത അക്രമം നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ പെൺകുട്ടിയെ സൗകര്യത്തിന് കിട്ടിയപ്പോൾ ആലുവ മാർക്കറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, കൊലപ്പെടുത്തി, ആ മൃതദേഹത്തോട് അപമര്യാദ കാണിച്ചു. അയാൾക്ക് അതിന് ന്യായമായ ശിക്ഷയും കിട്ടി. ഇത് പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന ഇതുപോലുള്ള ഏഴാം കൂലികൾ, എരപ്പാളികൾ, തന്തയ്ക്ക് പറക്കാത്തവർ
ഇതിനെക്കുറിച്ച് ഇതിനേക്കാൾ മോശപ്പെട്ട വാക്കുകൾ എനിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ ആ ഒരു സംസ്കാരത്തെ ഓർത്ത് പറയാത്തതാണ്. ഇതുപോലെയുള്ള തന്തയില്ലായ്മ തരം കാണിച്ചിട്ട് കാശ് തിരിച്ചു കൊടുത്ത് കൈ കഴുകി ഞാൻ പരിശുദ്ധനാണ് എന്ന് പറയുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു. അവരിപ്പോഴും പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നിലപാടെന്ന് പറയുമോ, ഈ പൈസ വാങ്ങിച്ചു ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്, വാങ്ങിച്ച പൈസ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഇവർ ചെലവഴിച്ചു. പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഒരു പൊതുപ്രവർത്തകയായ ഭാര്യയ്ക്ക് ഇനി ചീത്തപ്പേര് വരണ്ട എന്ന് വിചാരിച്ച് കയ്യിൽ നിന്ന് 120,000 രൂപ എടുത്തു കൊടുത്തു എന്നാണ്. ഇവനെക്കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞാൽ അത് വളരെ അശ്ലീലമായി പോകും എന്നുള്ളത് മാത്രം പറയുന്നില്ല, ഒരു ആലുവക്കാരനായി പോയതിൽ വലിയ അപമാനം തോന്നുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലുള്ള ആളുകളെ മുരുക്കും പത്തിൽ വെട്ടി അടിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ആലുവയിലെ DYFI ഉള്ളാത്തതുകൊണ്ടാണ്. സത്യത്തിൽ അവർ ചെയ്യേണ്ടത് ഈ ഭാര്യയും ഭർത്താവിനെ പെരുവഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചെരുപ്പ് മാല അണിയിക്കുകയാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് DYFI ഭാഗത്ത് ഞാൻ ആരോപിക്കുന്ന ഒരു വലിയ കുറ്റം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിച്ചു. നന്ദി, സ്നേഹം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.